എന്റെ കടമച്ചിലുള്ള എന്റെ ചെറുപ്പക്കാരാ, എന്റെ കടമച്ചു ദ്വീപിലെ ചെറുപ്പക്കാരികള്, എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങള്, ഇന്നോ നാളെയോ കണ്ണടഞ്ഞു പോയാ മരിച്ചു പോയാൽ ഈ ദുനിയാവിൽ നിന്ന് കബറിലേക്ക് സഞ്ചരിച്ചാൽ പിന്നെ കടിക്കോങ്ങള്, ദുനിയാവ് തീർന്നോങ്ങള്. ഈ മനോഹരമായ വെള്ളപിരിച്ച മനോഹരമായ കടമത്തു ദ്വീപിന്റെ സൗന്ദര്യം ഈ കണ്ണുകൊണ്ട് പിന്നെ കാണാൻ കഴിയില്ല. മനോഹരമായ വെള്ളനീലിമയിൽ മനോഹരമായ ആകാശവും അതിന്റെ ചുമട്ടെ ഈ രണ്ടു ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന കടലും തിരമാലയും കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. നിന്റെ മനോഹരമായ ഭാര്യ നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. എല്ലാവരും വീട്ടിനകത്താണ്, നീ മാത്രം വീടിന് പുറത്താണ്. നീ അന്ന് വരെ സഞ്ചരിച്ചത് ടൂവീലറിലാണ്, നീ അന്ന് വരെ സഞ്ചരിച്ചത് കപ്പലിലാണ്. നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഈ കടമത്തെ വലിയ ജുമാഅത്ത് പള്ളിയില് ആറു കാലുള്ള കട്ടിലാണ്. ഈ ആറു കാലുള്ള കട്ടില് നിന്റെ വീട്ടിലേക്ക് കയറ്റി വെക്കും. ആ വീട്ടിന്റെ അകത്ത് നിന്ന് വിലപിക്കുന്നത് നിന്റെ കുടുംബമാണ്, ഈ പരിസരത്തുള്ള ആളുകളാണ്. മഹാനായ ഒരു കവി ഇതിനു മുമ്പ് പാടിയതെന്ന് ശ്രദ്ധയിൽപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എത്ര എത്ര അർത്ഥവത്തായ ഗാനമാണത്. പരം വിധി ചുമ്മാ വിട്ടു ചുങ്കിൽ നാടക്കുക, സുജായത്ത് നാമുക്കുണ്ട് നാട്ടിലെ ോ നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലെ പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണിതാണ്. ചേരിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. പിരിയുമ്പോൾ ഗൃഹത്തിലെ പറയുന്നു ഉലകത്തിൽ താനിയല്ലീലാരന്ന്, ഉലകത്തിൽ താനിയല്ലീലാരന്ന്. വീട്ടിനകത്ത് നിന്നുകൊണ്ട് നിന്നെ ആറു കാലുള്ള മഞ്ചലിൽ കയറ്റി കൊണ്ടുപോയി നിന്നെ ഈ കടമത്തെ കബർസ്ഥാനിൽ കൊണ്ടുപോയി അടക്കം ചെയ്യുമ്പോ വീട്ടിനകത്ത് നിന്ന് പരിതപിക്കുന്ന ഒരു പെണ്ണേ ലോകത്തുള്ളൂ, അത് നിന്റെ ഭാര്യയാണ്, നിന്റെ ഭാര്യയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഞാനൊരു സംഭവം പറഞ്ഞു തരട്ടെ, പറഞ്ഞു തരട്ടെ. ദുന്യാവനശ്വരമാണ് ഇന്ന് അവസാനിക്കുമെന്നതിന്റെ തെളിവാണത്. അറിയാതെ ഈ സദസ് പിരിഞ്ഞാലോ എന്റെ ഉമ്മമാർ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. വയനാട് ജില്ലയിൽ വയനാട്ടിലെ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വാപ്പയുടെ കഥയാണ് ഞാൻ പറയുന്നത്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അടുത്ത ആഴ്ച വീടിന്റെ മുറ്റത്ത് പന്തലൊരുങ്ങുമ്പോ പ്രിയപ്പെട്ട പൊന്നുമകളെ ആ വാപ്പ ഏൽപ്പിച്ചു കൊടുക്കേണ്ടയാളാണ്. കല്യാണത്തിനൊരാഴ്ച ബാക്കി നിൽക്കുമ്പോ ആ വീട്ടിനകത്തു നിന്ന് ഒരാഴ്ച മുമ്പ് പ്രിയപ്പെട്ട വാപ്പ ആ വീട്ടിന്റെ അകത്തു നിന്ന് ഇറങ്ങിയിട്ട് അങ്ങാടിയിലേക്ക് പോകുമ്പോ പോകുന്ന വഴിയിൽ ആ വാപ്പാക്കു സഡനറ്റാക്ക് പിടിപെടുകയാണ്. സഡനറ്റാക്ക് പിടിപെട്ടുകൊണ്ട് രണ്ടേ നാലെന്ന് പറയുന്ന വയനാട് ജില്ലയിലെ മാനന്തവാടി പരിസരത്തുള്ള ഒരു പരിസരത്ത് ഈ കടമത്തു ദ്വീപുകാർ ആലോചിക്കാൻ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. രണ്ടേ നാലിലുള്ള ആ പരിസരത്ത് ബോധം കെട്ട് വീടുകയാണ്. ആളുകളെ താകിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴി മധ്യേ ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. തിരിച്ചു വരുന്നത് ആലോചിച്ചു നോക്കൂ അപ്പമാരെ, തിരിച്ചു വരുന്നത് ആലോചിച്ചു നോക്കൂ അമ്മമാരെ. ആരാണ് ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്? ആടാ കുഞ്ഞുമകളുടെ കൈ പിടിച്ചുകൊണ്ട് മറ്റൊരുത്തരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ട വാപ്പയാ. ആ വീട്ടിൽ പന്തലിടാൻ കൈകളൂങ്ങിയിട്ട് ആ വീടിന്റെ സകല സൗകര്യങ്ങളും കാണിച്ചു കൊടുക്കേണ്ട വാപ്പയാ. കയ്യനങ്ങാതെ നാവനങ്ങാതെ ശരീരമനങ്ങാതെ ആറുകാലുള്ള മഞ്ഞത്തുകെട്ടിലിൽ സ്വന്തം ശരീരം കഫം ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്നത്. സുബ്ഹാനല്ലാഹ്.
എടുത്തു കണ്ടപ്പോ അടുത്തയാഴ്ച പുതിയ ആപ്പിളയുടെ കൂടെ വീട്ടിലേക്ക് പോകേണ്ട സ്വന്തം മകള വീട്ടിന്റെ ഉള്ളിലൊക്കെ വീണുമോ ഉമ്മ വീണുപോയി കൊച്ചാങ്ങളമാര് വീണുപോയി എല്ലാം എല്ലാമായ പിതാവ് യാത്രയായി ഈ വീട്ടിലിനി ആരുമില്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നമ്മളുടെ വീടിന്റെ തണലാണ് വാപ്പമാറ് നമ്മളുടെ ഭർത്താക്കന്മാര് നമ്മളുടെ വീടിന്റെ തണലാണ് അവർ പ്രകാശമാണ് അവർ ലൈറ്റാണ് ആ വീടിന്റെ ലൈറ്റ് അണഞ്ഞു പോയാൽ പിന്നെ ആ വീട്ടിൽ പ്രകാശമില്ല പിന്നെ അവിടെ ഇരുണ്ട് മുടി പിറ്റേ ദിവസം പിറ്റേ ആഴ്ച പറഞ്ഞ ഡേറ്റിന് വാപ്പ ഏൽപ്പിച്ചതുപോലെ കുഞ്ഞുമകളുടെ കല്യാണം നടത്തി കൊടുക്കുമ്പോ നിറയാത്ത കണ്ണുകളില്ല തോരാത്ത കണ്ണുകളില്ല സ്വന്തം വാപ്പ ഏൽപ്പിച്ചു കൊടുക്കേണ്ട പൊന്നുമകൾക്കാരുമില്ലല്ലോ ഉറപ്പ് ഈ കുഞ്ഞുമകൾക്ക് ആളുകൾ കൂടി നിന്നുകൊണ്ട് യാത്രയപ്പ് നൽകുമ്പോ എന്റെ പ്രിയപ്പെട്ട കടമറ്റുദീപിലെ പെങ്ങളെ അല്ലാഹു നമുക്ക് വിധിച്ചതെന്തെന്നറിയില്ല എന്നാലും കാവല് തേടിക്കോ വാപ്പ ഏൽപ്പിച്ചു തരാൻ നമുക്കില്ല എങ്കിൽ ഉമ്മയില്ല എങ്കിൽ ആ വീട്ടിൽ നിന്ന് എങ്ങനെയാ ഇറങ്ങിപ്പോവുക അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ആ പന്തലിന്റെ ചുവട്ടിൽ നിന്ന് കൊട്ടും കുരവയുമില്ലാതെ ആർഭാടങ്ങളില്ലാതെ ഒരു പെണ്ണിറങ്ങി പോകുമ്പോ സ്വപ്നങ്ങളങ്ങ് പൊലിഞ്ഞു പോയില്ലേ സ്വന്തം മകളെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന മോഹമല്ലാഹു തന്നിൽ മുളച്ചു കളഞ്ഞില്ലേ സ്വന്തം കൊച്ചാങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തില്ലേ ഒന്നിനും വയ്യാതെ വാപ്പ പള്ളിക്കാട്ടിലേക്ക് യാത്രയായില്ലേ പിരിയുമ്പോൾ ഗ്രീഹത്തിലെ പറയുന്നു ഉലകത്തിൽ താരിയല്ലാരത്ത് ഉലകത്തിൽ താരിയല്ലാരത്ത് മകളും എന്റെ മക്കളും ഇവിടെ തനിച്ചാക്കിയിട്ട് എന്നെയും തനിച്ചാക്കി അറുകാനുള്ള മയ്യത്തുകട്ടിലിൽ നാട്ടുകാരെ ഏറ്റിയിട്ട് കബർസ്ഥാനിലേക്ക് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയപ്പോ ദുന്യാവിദാണ് വല്ലാഹിറത്തു ഖൈറും വഹബ്ഹാ